രചന മഹാദേവൻ, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പെൺകുട്ടി പീഡനത്തിനിരയായ കേസിൽ പ്രതി അറസ്റ്റിൽ. ഈ തലക്കെട്ടോടെയായിരുന്നു സോഷ്യൽ മീഡിയകൾ ആ വാർത്തയെ ആഘോഷമാക്കിയത്. കോളേജ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിനിരയാക്കിയ കേസിൽ സഹപാഠിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിന്റെ ഫോട്ടോ ഉൾപ്പെടെ വാർത്ത പൊലിപ്പിക്കപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഒരു കുടുംബം പരിഹാസവും കുറ്റപ്പെടുത്തലുകളും സഹിക്കാൻ കഴിയാതെ ബന്ധുവീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു പ്രതിയാക്കപ്പെട്ടവന്റെ കുടുംബം. സർ, എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തില്ല, ദയവ് ചെയ്ത് എന്നെ പ്രതിയാക്കരുത്. വിവേക് സി ഐക്ക് മുന്നിൽ തൊഴുകയോട് അപേക്ഷിക്കുമ്പോൾ അയാളുടെ മുഖത്ത് പുച്ഛമായിരുന്നു. ആ, നിന്നെ പോലെയുള്ള കുറെ എണ്ണുണ്ട് ഇപ്പോ ഇവിടെ. നാടിനും വീടിനും ഗുണമില്ലാത്തവന്മാര്, ഒരലയുടെ മറ വീട്ടി അപ്പ കേറി കെട്ടിക്കൊള്ളാന്നൊരു പഞ്ചാരവാക്കും അല്ലേ. ഏത് കാലത്ത് കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാടാ നീ മുട്ടേന്ന് വിരിയാത്ത പ്രായത്തില്. അല്ല, നിന്നെ മാത്രം പറഞ്ഞാ പോരാ, നീയൊക്കെ എന്തെങ്കിലും പഞ്ചാര പറയുമ്പോഴേക്കും ഇതിനൊക്കെ നിന്നിരുന്നവന്മാരെയും പറയണം. അവസാനം ഇതിന്റെ പിന്നാലെ തൂങ്ങിത്തിരിയാൻ ഞങ്ങളും. സി ഐയുടെ വാക്കുകളിൽ ദേഷ്യവും നീരസവും ഉണ്ടായിരുന്നു. അപ്പോഴും വിവേകിന്റെ മുഖത്ത് ഭയമായിരുന്നു. തെറ്റ് ചെയ്തില്ലെന്ന് ആണയിട്ട് പറഞ്ഞിട്ടും ആരും അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് അവനിൽ നിരാശ പടർത്തി. ആദ്യമൊക്കെ പരുഷമായി പെരുമാറിയ സി ഐ കുറെ കഴിഞ്ഞപ്പോൾ സൗമ്യമായി പറയുന്നുണ്ടായിരുന്നു. നീ എത്രയൊക്കെ പറഞ്ഞാലും പെണ്ണിന്റെ വാക്കിന്റെ പിറകെ നിയമം പോകും. അങ്ങനെ ഒരു നാട്ടിലാ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വയം സൂക്ഷിക്കുക എന്നാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലെങ്കിൽ ഇതുപോലെ നാണം കെട്ടി നിൽക്കേണ്ടി വരും. നീ മാത്രമല്ല, നീ കാരണം നിന്റെ വീട്ടുകാർ പോലും. എവിടെ നോക്കിയാലും നിന്റെ ഫോട്ടോയും വാർത്തയുമാണ്, പെണ്ണിന്റെ പേരോ ഫോട്ടോ എവിടെയും കാണില്ല. എല്ലാത്തിലും പോയി ചാടാൻ എളുപ്പാ, പക്ഷെ അവസാനം ഇതുപോലെ കൊടുക്കുമ്പോ നാണം കെടാൻ നീയും നിന്റെ കുടുംബേ കാണും. എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്തവരുടെ നാടാ ഇത്, ഇതുപോലെ കൊണ്ടാലേ പഠിക്കൂ. തലതാഴ്ത്തി നിൽക്കാനേ വിവേകിന് കഴിഞ്ഞുള്ളൂ. എല്ലാവരിൽ നിന്ന് ഒതുങ്ങി നിന്ന് തന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതായിരുന്നു അവളുടെ ഇഷ്ടം. അന്നു മുതൽ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ പതിയെ പതിയെ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഒരിക്കൽ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ആദ്യമൊന്നും മടിച്ചതാണ്. പക്ഷെ അവളുടെ നിർബന്ധം, അവിടെ എത്തുമ്പോഴാണ് വേറെ ആരും ആ വീട്ടിലെന്ന് മനസ്സിലായതും. അപ്പോഴേ തിരികെ പോരാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാർ ഇപ്പുവരെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നിർത്തിയതും അവളായിരുന്നു. സംസാരങ്ങൾക്കിടയിൽ അവൾ നൽകിയ ചുംബനം, മനസ്സൊന്ന് പതറിയ നിമിഷം, അവളിലെ ആഗ്രഹങ്ങൾക്കൊപ്പം ആ നിമിഷങ്ങളെ ആഘോഷമാക്കിയപ്പോൾ അറിഞ്ഞില്ല ഇന്നതൊരു കുരുക്കായി തലക്കുമുകളിൽ നിൽക്കുമെന്ന്. താൻ മാത്രമല്ല അവൾക്ക് കാമുകന്മാർ പലതുമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് വിഷമത്തോടെ പിന്മാറിയത്. അതായിരിക്കാം ഇപ്പോൾ താൻ ചെയ്ത തെറ്റും. അതോർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്നുമറിയാത്ത അമ്മയും പെങ്ങളുമെല്ലാം താൻ കാരണം നാണം കെട്ടി ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ അവൻ്റെ ഉള്ളു പിടയുകയായിരുന്നു. അവളുടെ ഇഷ്ടങ്ങളായിരുന്നു എല്ലാം. എന്നിട്ടും അവൾ വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു വിവേകിന്. അവൻ തലതാഴ്ത്തി നിർവികാരതയോടെ നിന്നു, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ. ജയിലിൽ നിന്നിറങ്ങിയ ആ ദിവസം ആദ്യം പോയത് വീട്ടിലേക്കായിരുന്നു. വീട്ടിൽ കയറ്റാൻ മടിച്ച അമ്മയോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, മൊബൈൽ. അതും വാങ്ങി ആരോടും യാത്ര പറയാതെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു. സ്വന്തം ഫേസ്ബുക്ക് ഐ ഡി ഓപ്പൺ ചെയ്ത് ലൈവ് ബട്ടൺ അമർത്തുമ്പോൾ മനസ്സിലൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഹായ്, ഞാൻ വിവേക്. എന്നെ അറിയാത്ത ഒരാരും തന്നെ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവില്ല. വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ ഈ ലൈവ് വന്ന് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും എല്ലാവരുടെയും മുമ്പിൽ മാപ്പ് പറയാനല്ല. പല സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഒരാളുണ്ട്. പീഡനം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പെണ്ണവളുടെ ഇഷ്ടത്തോടെ കൂടെ കിടക്കാൻ വിളിച്ചിട്ട് അവസാനം അവൾക്ക് മടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒരു പൊരുത്തക്കേട് സംഭവിക്കുമ്പോൾ, സ്ത്രീകൾക്ക് അനുകൂലമായ നിയമത്തെ മുൻനിർത്തി പീഡനം എന്ന വാക്കിനെ പീഡിപ്പിക്കുകയാണ്. ഇതെൻ്റെ അനുഭവം, എല്ലാവരും അങ്ങനെയാണെന്നല്ല. അങ്ങനെ ഒരു പെണ്ണിൻ്റെ വാക്കിന് തുമ്പിൽ എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബമാണ്. കുറച്ച് ദിവസം എൻ്റെ ഫോട്ടോ മാത്രമായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ. എൻ്റെ കുടുംബത്തെ വരെ ആരും വെറുതെ വിട്ടില്ല. ഇതെല്ലാം കണ്ട് സന്തോഷിച്ച ഒരാളുണ്ട്. എന്നെ കുടുക്കി പെണ്ണിൻ്റെ ഫോട്ടോ ആരും പ്രദർശിപ്പിക്കാത്തതുകൊണ്ട് ഇപ്പോഴും ഒളിഞ്ഞെന്നിച്ചിരിക്കുന്ന ബുദ്ധിമതിയായ പെണ്ണ്. ഇപ്പം ഞാൻ ഈ ലൈവിൽ വന്ന് എന്നെ വെളുപ്പിച്ച് കാണിക്കാനല്ല, ഞാനൊരു തെറ്റിയതെങ്കിൽ അതേ തെറ്റിനൊരു കൂട്ടുപ്രതിയുണ്ട്. നിയമം പെണ്ണിന് അനുകൂലമാവുന്ന ഈ നാട്ടിൽ എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നു. എൻ്റെ ഫോട്ടോ മാത്രം നിങ്ങൾ കണ്ടാൽ പോരല്ലോ, അവളെയും കേരളം കാണട്ടെ. ഈ ചർച്ചയിൽ നാളെ അവളുടെ മുഖവും വേണം. ഈ ലൈവിന് താഴെ വിശദമായ കുറിപ്പോടെ അവളുടെ ഫോട്ടോ ഉണ്ടാവും, ഞാൻ ചെയ്ത തെറ്റിലെ കൂട്ടുപ്രതി. ഇനി ഇതിനെന്ത് ശിക്ഷ കിട്ടിയാലും എനിക്ക് ആണ്. കാരണം ഒരു പെണ്ണിനെ സ്നേഹിച്ചെന്ന ഒറ്റക്കാലത്തിൽ ജയിൽ ജീവിതം കഴിഞ്ഞു വന്നവനാണ് ഞാൻ. എൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിയവൾ ഒന്നറിയാത്ത പോലെ സന്തോഷമായി ജീവിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ പീഡനങ്ങൾക്കും ഉത്തരവാദികൾ ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾ കൂടിയാണ്. പെണ്ണുങ്ങളുടെ വാക്കിന് മാത്രം മുഖവിലക്കെടുക്കുന്ന ഈ നാട്ടിലെ നിയമം കൂടിയാണ്. ലൈവ് അവസാനിപ്പിക്കുമ്പോൾ അവളുടെ മുഖം സോഷ്യൽ മീഡിയയിൽ വാർത്തയായി തുടങ്ങിയിരുന്നു. ചിലപ്പോൾ പലർക്കും ഇത് തെറ്റായിരിക്കാം, ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് നശിപ്പിച്ചതെന്ന് വിലപിക്കാം. പക്ഷേ ഇതെൻ്റെ ശരിയാണ്.
ഒരു പെണ്ണുകാരൻ ജീവിതം നശിച്ച എന്റെ ശരി. വിവേക് എങ്ങോട്ടോ നടന്നു. എല്ലാം നഷ്ടപ്പെട്ടവനും ഏതെങ്കിലും ഒരു ലോകം കാത്തിരിപ്പുണ്ടാകുമെന്ന ചിന്തയിൽ